ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ക്യാരറ്റ് മെഴുക്ക് പറ്റിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം അതിനായിട്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് ഒരു 3 വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇതിലേക്ക് ഇനിയൊരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നല്ലപോലെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പം സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ പച്ചക്കുത്തൊക്കെ മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 3 ചെറിയ ക്യാരറ്റാണ് കേട്ടോ. അത് ഞാൻ ഇതേപോലെ നല്ല നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. നീളത്തിലായിരുന്നു കുറച്ചുകൂടി ഭംഗിയൊക്കെ ഉണ്ടാവും കാണാനായിട്ട്. ക്യാരറ്റ് ഇട്ട് ഇതെല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കണം. ക്യാരറ്റൊക്കെ ശരിക്കും നന്നായിട്ട് വാടി വരും. അതുവരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ക്യാരറ്റ് മെഴുക്കുപുരട്ടിക്ക്. ഒന്നും കൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ല പോലെ വഴഞ്ഞ് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പരിവാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എത്ര വാടണം എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ഈ ക്യാരറ്റ് മെഴുക്കുപുരട്ടിയും ചോറൊക്കെ കൂട്ടി കഴിക്കേണ്ട നല്ല അടിപൊളി ടേസ്റ്റാണ്. ക്യാരറ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ വരെ ഇത് കഴിക്കും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.